ആരക്കുന്നം ആപ്റ്റീവ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ മനുഷ്യ ശൃംഖലയും ലഹരി മുക്ത ദൃഢപ്രജ്ഞയും ഇവിടെ നടക്കുകയാണ്. ആ ചടങ്ങുകളിലേക്ക് ഇന്ന് നവംബർ 1 നമ്മുടെ കേരളത്തിന് 66 വയസ്സ് ആകുന്ന ഒരു ദിനമാണ്. മലയാളം മലയാളികളുടെ ഒരു മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയ കേരളം കേരളപ്പിറവി ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്ന വിധത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും പരിപാടികളും നടത്തുന്ന ഒരു നാടാണ്. ഈ നാട് ഇന്ന് നമ്മുടെ വർത്തമാനകാല സമൂഹത്തെ ആകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് ഇന്ന് അവസാനിക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ലഹരിക്കെതിരായിട്ടുള്ളൊരു വലിയ ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയുണ്ടായി. ആ ക്യാമ്പയിനിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികൻ എന്താണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ലക്ഷ്യമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് നവംബർ 1 കേരള പിറവി ദിനമാണ്. കേരള പിറവി ദിനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായുള്ള വലിയ ക്യാമ്പയിനാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ഏറ്റവും കുഞ്ഞു കുട്ടികൾ ബാലസഭാ കൂട്ടുകാർ മുതൽ തുടങ്ങിയിട്ട് ഘട്ടംഘട്ടമായി ഇന്ന് 3 മണിയോടുകൂടി ഏറ്റവും മുതിർന്നവരെ എല്ലാം കുട്ടി ഇണക്കിക്കൊണ്ട് ഒരു മനുഷ്യ ശൃംഖല തീർത്തുകൊണ്ട് തന്നെ കേരളമാകെ ഒന്നായി മയക്കുമരുന്നെതിരായി അണിച്ചിരിക്കുക. പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വളരെ ദീർഘമായിട്ട് നടത്തുന്നു. പ്രധാനമായിട്ട് ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുക. 1, ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയല്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. അവർക്ക് ബോധവൽക്കരണ പരിപാടികളിലൂടെ അവരെ വിളിച്ച് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ കൊടുക്കണം. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും അത്തരം സങ്കേതങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളോടൊപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ഡി അഡിക്ഷൻ സെൻ്ററുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൂവാറ്റുപുഴയിൽ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. തൃപ്പൂണിത്തുറയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ 1 ആരംഭിക്കുന്നതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചെലവിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അല്ലെ പരിചയക്കാർക്ക് ആർക്കെങ്കിലും ഈ രീതിയിലുള്ള ഒരു അഡിക്ഷൻ ടെൻഡൻസി ഉണ്ട് എങ്കിൽ, തുടക്കമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു നമുക്ക് നോട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ അവരെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നൊരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു. 2 കാര്യമാണ് ബോധവൽക്കരണം. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാണുന്നതിനും വളരെ വലുതാണ് മയക്കുമരുന്ന് മാഫിയയുടെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ലഭ്യത നമ്മുടെ സമൂഹത്തിൽ. ശിവകുമാർ വിശദമായി ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു. 2 ഒക്ടോബർ തുടങ്ങി 1 നവംബർ, അതായത് ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ അവസാനിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുഴുവൻ പ്രവർത്തനങ്ങളും ലഹരിക്കെതിരെ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഗവൺമെൻറ് തന്നെ ലഹരിക്കെതിരെ പോരാടാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ തീവ്രത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സാറ് പറഞ്ഞതുപോലെ ലഹരി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. അത് ലാഭം കണ്ടുകൊണ്ട് അതേപോലെ ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വ്യാപനം നടത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം ലഹരി ഉപയോഗിച്ചാൽ എന്താകും, എന്താണ് സംഭവിക്കുന്നതെന്ന്. എല്ലാവരും അത് ബോധവാന്മാരാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ തലമുറ അതിലേക്ക് പോകുന്നു? പ്രായത്തിലുള്ള 12-13 വയസ്സുള്ള കുട്ടികൾ മുതൽ ഉപയോഗിച്ചു തുടങ്ങിയാണ്. നിങ്ങൾ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, വിവാഹിതരായവരുണ്ട്, വിവാഹം കഴിക്കാനുള്ളവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിലുള്ള കുടുംബത്തിൽ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ ഇന്ന് ഏറ്റവും അനുയോജ്യരായ 2 നമ്മുടെ കൂടെ ഉള്ളത്. കേരളത്തിൻ്റെ തന്നെ എക്സൈസിൻ്റെ, അതായത് നാർക്കോട്ടിക് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ അലോക് നാഥ് സാറ് ആണ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ നാടിൻ്റെ പ്രിയങ്കരനായി മാറിയ DYSP അജയനാഥ് സാറ്, അദ്ദേഹവും സംസാരിച്ചു. കൂടാതെ നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാക്കൾ ഇവിടെയുണ്ട്. സഹസിക്കറിജി, DS മോഹനൻ, അജീഷ് ഷാജി, മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിത് തുടങ്ങാം. ഇവർ 2 വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ മഹാവിപത്തിനെ പറ്റി നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഇത് മറ്റൊരാളിലേക്ക് വരാൻ പാടില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അധികാരികളെ അറിയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുക. അതുമൂലം
ഇത് നമ്മളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് പോകാനായിട്ട് നമുക്ക് തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് മുതൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി മയക്കുമരുന്നിനും ലഹരിക്കുമെന്ന് പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ സിഐടിയുടെ നേതൃത്വത്തിൽ 9 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്നൊക്കെ പറയുന്നത് മഹാഭൂരിപക്ഷവും വളരെ ചെറുപ്പത്തിൽ തന്നെ പിടികൂടുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടും ആശംസ അർപ്പിച്ചുകൊണ്ടും ഈ രംഗത്ത് സർക്കാരിന്റെ ഭാഗമായി ഇടപെടുന്നുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ തലവന്മാരെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് പ്രവൃത്തി ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ നടപ്പാക്കിയ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഈ 1 നവംബർ ഒരു വർഷം പൂർത്തിയാവുകയാണ്. അതിശക്തമായ ബോധവൽക്കരണമാണ് ഈ കാലയളവിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വരും തലമുറയെ രക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടി ഇതിലൂടെ തുറന്നു കിട്ടി എന്ന് വേണം നമുക്ക് പറയാൻ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.